സംസ്ഥാന വ്യാപകമായി പ്രചരണം ആരംഭിക്കുകയാണ്. കൊച്ചിയിലെ ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയിൽ നിന്ന് അനൂപ് ബാലേന്ദ്രൻ ചേരുന്നുണ്ട്. അനൂപ്, ലൈൻ ഏതൊക്കെയാണ്, എന്തിനൊക്കെയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് പാലിക്കാറില്ല. എന്താണ് പരിഹാരം? ഗുഡ് മോർണിംഗ് പി ജി. ഈ ലൈൻ കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന അപകടങ്ങൾ, അപകടങ്ങളുടെ നിരക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ ആ അപകടങ്ങളുടെ സാധ്യത, ഇപ്പോൾ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ബോധവൽക്കരിക്കുക, എങ്ങനെയൊക്കെയാണ് ഓരോ വാഹനങ്ങളും ഒരു നിരത്തിലൂടെ പോകേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം, അതാണിപ്പോൾ സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കുമ്പളം ടോൾ പ്ലാസയ്ക്ക് മുന്നിലാണ്. ഇപ്പോൾ വലിയൊരു ടാങ്കർ ലോറി, ഈ ലൈൻ തെറ്റി വന്നൊരു ടാങ്കർ ലോറി ഈ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ലൈൻ തെറ്റിച്ചാണ് വന്നത്. ഇടതുഭാഗത്തു കൂടിയാണ് ആ ടാങ്കർ ലോറി പോകേണ്ടിയിരുന്നത്. എന്നാൽ വലതുഭാഗത്തു കൂടി വന്ന ശേഷം വളരെ പെട്ടെന്ന് ഇടത്തേക്ക് എടുത്തുകൊണ്ട് റോഡ് കട്ട് ചെയ്ത് കയറുകയായിരുന്നു. ഒരു അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒരു തിരിവ് തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ ഈ ഡ്രൈവറുടെ ലൈസൻസും മറ്റും പരിശോധിക്കുകയാണ് ഇപ്പോൾ എം ബി ഡി ഉദ്യോഗസ്ഥർ. നമുക്കറിയാം പി ജി, 4200-ൽ പരം അപകടങ്ങളാണ് ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 4200 എന്ന് പറയുമ്പോഴേക്കും ആ നമ്പർ വളരെ വലുതാണ്. അതിൽ പകുതിയും ഏകദേശം ഇരുചക്ര വാഹന യാത്രക്കാരും ഇപ്പം തന്നെ കാലട യാത്രക്കാരുമാണ് ഉൾപ്പെടുന്നത്. 2000-ത്തോളം പേർ മരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ ബൈക്ക് ഓടിക്കുന്നവരും ആക്ടിവ സ്കൂട്ടർ ഓടിക്കുന്നവരൊപ്പം തന്നെ റോഡരികിലൂടെ നടന്നു പോകുന്നവർ, അവരാണ് പകുതിയും. ഈ അപകടങ്ങളിലേറിയ പങ്കും സംഭവിക്കുന്നത് ഈ പെട്ടെന്ന് വണ്ടി തിരിച്ച് കയറ്റുന്നതാണ് എന്ന പഠനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാഫിക് ബോധവൽക്കരണം, ഹെൽമെറ്റ് ബോധവൽക്കരണം, സീറ്റ് ബെൽറ്റ് ബോധവൽക്കരണം ഒക്കെ പറയുമ്പോൾ ഈ ലൈൻ ട്രാഫിക്കിന് വലിയ പ്രാധാന്യം നൽകാനായി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതും. എന്തായാലും ഇന്ന് നേരത്തെ പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ബോധവൽക്കരണമാണ്. അങ്ങനെ ഒരു കനത്ത പിഴ ഈടാക്കുന്ന രീതിയിലേക്ക് ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് പോകുന്നില്ല. എന്നാൽ നാളെ മുതൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. രാവിലെ മുതൽ തന്നെ പല സ്പോട്ടുകളിലായി വിവിധ സംഘങ്ങൾ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം? നിലവിൽ നമ്മുടെ റോഡ് സേഫ്റ്റി വീക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിനിസ്റ്ററും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഹൈവേകളിലെല്ലാം ലൈൻ ട്രാഫിക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്, ലൈൻ ട്രാഫിക് നടപ്പിലാക്കി വരികയാണ്. മൾട്ടി ലൈനുള്ള നമ്മുടെ ഹൈവേകളിലെല്ലാം വാഹനങ്ങൾ തലങ്ങും വിലങ്ങും മാറി ലൈൻ സിഗ്നൽ കാണിക്കാതെ ചേഞ്ച് ചെയ്ത് ഓടിക്കുന്നത്, അതുപോലെ വേഗത കുറഞ്ഞ വാഹനങ്ങൾ റൈറ്റ് സൈഡ് ലൈൻ കീപ്പ് ചെയ്ത് ഓടിക്കുന്നത്, അതുപോലെ ബാക്കി ഹൈവേയിൽ പാർക്ക് ചെയ്തിടുന്നത്, ഇങ്ങനെ പാർക്ക് ചെയ്തിടുന്നതൊക്കെ വളരെയധികം അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട്. അതുപോലെ നിലവിൽ നമ്മുടെ ഹൈവേയിൽ ഏകദേശം 300 കാൽനടക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു അപകടങ്ങൾ നിരക്ക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ലൈൻ ട്രാഫിക് നടത്തി വരുന്നത്. അപ്പോൾ ഇത് ഈ ഇന്ന് പിഴ എങ്ങനെയാണ്, ലൈൻ ട്രാഫിക് തെറ്റി വന്നാൽ പിഴ എത്രയൊക്കെയാണ് ഈടാക്കുന്നത്? പിഴ ഇതിൽ കോടതി ലൈൻ ട്രാഫിക്കിനുള്ള ഫൈൻ എന്ന് പറഞ്ഞ് കോടതിയാണ് ഈ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പട്രോളിംഗ് വാഹനത്തിൽ ലൈൻ തെറ്റിച്ചോടുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങൾ, തെളിവുകൾ സഹിതം കോടതിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോടതി അതിന് പിഴയിട്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. ഇനി തുടർന്നുള്ള ആദ്യപടിയായിട്ട് നിലവിലിങ്ങനെ ലൈൻ ട്രാഫിക് കോടതി മുഖാന്തരമാണ് നമ്മൾ ഫൈൻ ഈടാക്കുന്നത്. അപ്പോൾ അടുത്ത നടപടിക്രമമായിട്ട് ലൈസൻസ് സസ്പെൻഷൻ തുടങ്ങിയവ നടത്തി വരുന്നതായിരിക്കും. അതെ വിജി, ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ലൈസൻസ് സസ്പെൻഡ് അടക്കമുള്ള നടപടിയിൽ കടക്കുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സുരക്ഷിതമായ യാത്ര അത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. അങ്ങനെ കൃത്യമായി ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ലൈൻ മാറ്റിത്തിരിക്കുന്നത് ഈ ഹൈവേകളിലൊക്കെ സർവ്വസാധാരണമാണ്. ഹൈവേകളിൽ അതുകൊണ്ടാണ് അപകടം കൂടുന്നത്. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അനൂപ്, അങ്ങനെ ഒരു ലൈനിൽ കൂടെ പോകുന്ന സമയത്ത് മറ്റൊരു ലൈൻ ഫ്രീ ആയിട്ട് കിടക്കുന്നു, ക്ഷമയില്ലാതെ വെട്ടിത്തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് നിയമവിരുദ്ധമാണ്. നമ്മൾ പുറം നാടുകളിലൊക്കെ പോകുമ്പോൾ അറിയാം, നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം ആ ലൈനിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ക്യാമറ സർവൈലൻസിലേക്ക് ഈ വാഹനം വരികയും ഫൈൻ ഈടാക്കുകയും ചെയ്യും. അത്ര കർശനമായ ഗതാഗത നിയമങ്ങളൊക്കെയാണ് മറ്റു പല നാടുകളിൽ നിൽക്കുന്നത്. ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നതിനൊപ്പം ഒരു കാര്യം കൂടി അധികൃതർ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. നമ്മുടെ പല പ്രധാനപ്പെട്ട ഈ റോഡുകളിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരക്ക് സമയനഷ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അശാസ്ത്രീയമായ പാർക്കിംഗാണ്. ഒരു വ്യാപാര സമുച്ചയം സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ബിൽഡിംഗ് റൂൾ വളരെ കർശനമായ വ്യവസ്ഥ നിഷ്കർഷിക്കുന്നുണ്ട്. എത്ര ചതുരശ്ര അടിയാണ് അതിൻ്റെ പൊക്കം, വിസ്തീർണം, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ എത്രയാണോ അതിനനുസരിച്ചുള്ള പാർക്കിംഗ് വേണമെന്നുള്ളതാണ്. അത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കും, പിന്നീട് പാർക്കിങ്ങിനുള്ള സ്ഥലം കെട്ടിയടച്ച് വീണ്ടും വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരുടെ മുഴുവൻ വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടേണ്ട അവസ്ഥയാകും.
റോഡിൽ വാഹനങ്ങൾ നിർത്തുകയും എടുക്കുകയും ചെയ്യുന്ന സമയത്ത് റോഡിലൂടെയുള്ള ഗതാഗത തിരക്ക് കൂടും. ജംഗ്ഷനുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പകൽ ചൂടിൽ പോലും നമ്മുടെ ഓട്ടോറിക്ഷ സവാരിക്കാരായ സഹോദരങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഓട്ടോയിൽ നിന്ന് ചിലവഴിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട ഓട്ടോ സ്റ്റാൻഡ് ഒരു കംഫർട്ട് സ്റ്റേഷനെങ്കിലും ഉണ്ടാക്കി ഒന്ന് മൂത്രമൊഴിക്കാനും വെള്ളം കുടിക്കാനും കൊണ്ടുവരുന്ന പൊതിച്ചോറ് ഇരുന്ന് ഉണ്ണാനുമെങ്കിലുള്ള സൗകര്യം ഇവർക്ക് ചെയ്തു കൊടുത്തുകൂടെ. നഗരത്തിൽ ഈ വൃക്ഷത്തണലിൽ പല ഓട്ടോറിക്ഷ ഓടിക്കുന്ന പ്രായമുള്ളവരും കിടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് കണ്ടാൽ സങ്കടം വരും. അങ്ങനെയുള്ളവരുടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ പോലും ഒരു സ്ഥലമില്ല. അങ്ങനെ ഒരു റോഡ് കൾച്ചറിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ലൈൻ ട്രാഫിക് പാലിക്കാത്ത ഏതെങ്കിലും നാല് പേരെ പിടിച്ച് ഫൈൻ എടുപ്പ് വേണ്ട എന്നുള്ളതല്ല, അതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല. ഇതുകൂടി കാണണം, ഇതുകൂടി കണ്ടെങ്കിൽ മാത്രമേ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ സാമാന്യം ഒരു ശരാശരി വേഗതയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ.